കേരളത്തിലെയും മറ്റേ ഹൈഡൽ ടൂറിസത്തെ ബന്ധപ്പെട്ട് നമ്മൾ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് വഴിയ മൂന്നാർ ഹൈഡൽ ടൂറിസത്തിൽ 40 ഏക്കർ ഇടം വാങ്ങി അത് നമ്മൾ സ്റ്റേ വാങ്ങിച്ച് അനധികൃതമാനുള്ളൊരു പണിയാ ചെഞ്ചിക്കിട്ട് ഇരിക്കാങ്ക. അതിൽ എന്നു കേട്ടാൽ ഇപ്പോൾ സ്റ്റാഫ് മെമ്പർ കൊടുത്ത് കുറേ നാളാണ് പിറകു ഇപ്പോൾ ഓർഡർ വന്നിരിക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു ഓർഡർ ഇറക്കിയിരിക്കാറ് അങ്ങേ റെയ്ഡ് സ്വത്തുണ്ടെന്ന് ചൊന്നാൽ ഫൗണ്ടേഷന് ബലം മാറുന്ന മാത്രം തന്നെ റെയ്ഡ് സ്വത്ത് മുടിയും അതൊന്നും എൻ ഒ സി കൊടുക്ക മുടിയാതെ ഇവർ തൽക്കാലികമായുള്ള പണി വില ചെയ്യണം അപ്പിങ്ങനെ വിഷയത്തിലാക്കി സർവീസ് കോപ്പറേറ്റീവ് വഴിയാ ചൊല്ലിയിരിക്കാങ്ക. ആണെങ്കിൽ തൽക്കാലിക വില ഇല്ല, അത് പെർമനൻ്റാണ് വില. അതിനാൽ അത് എൻ ഒ സി കൊടുക്ക മുടിയാതെന്ന് ചൊന്ന പിറകു ഇപ്പോൾ അവർക്ക് വില മുഴുവനുമേ വില നടന്നിട്ട് ഇരിക്കും. ഇപ്പോൾ 10-15 നാൾ നടന്നിട്ട് ഇരിക്കും. പലമുറ നമ്മൾ അത് തഹസിൽദാരട്ടെയും ആർ ഡി ഒട്ട് കളക്ടർട്ട് വില്ലേജ് ഓഫീസിൽ ചൊല്ലിയിട്ടും എന്തോ ഒരു നടപടിയായി മുന്നാലെ വരല. ഇത് സേട്ട യഥാർത്ഥമായി ഹൈക്കോടതിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡറ് ലംഘിച്ചാക്കും സ്റ്റാഫ് റൂമ കൊടുത്ത പിറകു അത് സ്റ്റാഫ് റൂമെ ലംഘിച്ച് ഇപ്പോൾ വില നടന്നിട്ട് ഇരിക്കും.